ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ദേവയാനി ടീച്ചറുടെ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ദേവയാനി, യഥാർത്ഥ പേരല്ല. ഞാനൊരു ടീച്ചറാണ്. എനിക്ക് 40-ൽ കൂടുതൽ വയസ്സുമുണ്ട്. എനിക്ക് 2 പെൺമക്കളുണ്ട്. മൂത്തവൾ വിവാഹിതയാണ്. ഇളയവൾ വിദേശ രാജ്യത്ത് പഠിക്കുന്നു. ഭർത്താവിന് ജോലിയുണ്ട്. അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയാണെങ്കിലും വളരെ നാടൻ സമീപനം പുലർത്തുന്ന ഒരാളാണ്. പൂജയും കാര്യങ്ങളും വിശ്വാസവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ഒളിപ്പിക്കാനായിട്ട് ഒന്നുമില്ല. നമ്മൾ നോക്കിയാലും ഒന്നും കാണില്ല. മറ്റ് സ്ത്രീകളോട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ നല്ലൊരു ദാമ്പത്യ ജീവിതവും നല്ലൊരു ഭർത്താവിനെയുമാണ് എനിക്ക് കിട്ടിയത്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോകുന്ന ജീവിതത്തിൽ ഏകദേശം 1 വർഷം പോലും ആയില്ല. ചില പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് അതിന് കാരണം ഭർത്താവിന് ആദ്യമായിട്ടാണ് ദൂരെ മാറി നിൽക്കേണ്ട ഒരവസ്ഥയുണ്ടായത്. കമ്പനിയുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് പുതിയൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എല്ലാ മേൽനോട്ടവും ഭർത്താവിനെ ഏൽപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് അതൊരു ക്രെഡിറ്റാണ്. പക്ഷേ ദിവസങ്ങളോളം അദ്ദേഹം മാറി നിൽക്കും. അല്ലാതെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം ഇടങ്ങളിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളാണ് വന്ന് കിടന്നിരുന്നത്. അവൾക്ക് എന്നെ അത്ര ഇഷ്ടമല്ല. പണ്ടൊട്ടും ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശീത സമരമുണ്ട്. അവൾ വന്നാൽ ഞാൻ ഒട്ട് കംഫർട്ടബിൾ അല്ല. എന്നാലോ എനിക്ക് തനിയെ താമസിക്കാൻ പേടിയുമാണ്. ഇപ്പോൾ ഭർത്താവ് തുടർച്ചയായിട്ട് 1-2 ആഴ്ച പോയി നിന്ന് കഴിഞ്ഞാൽ ആരെ വിളിക്കും എനിക്കറിയില്ല. ആ ആശങ്കകൾ ഞാൻ പങ്കുവെച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, നീ തന്നെ അങ്ങ് താമസിക്കേ, കിടന്ന് നോക്ക്, ഒന്നും പറ്റില്ല. നിന്നെ ആരെ പിടിച്ചോണ്ട് പോകാനാ, കുറേ പ്രായമായല്ലോ. പ്രായമായവരാ ചേട്ടാ പേടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് പൊട്ടിച്ചിരിച്ചു. എന്തായാലും പിന്നീട് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനാണെങ്കിൽ എൻ്റെ അനിയൻ്റെ മകനില്ലേ അവനോട് പറയാം, അവൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കല്ലേ, ആ അവൻ വന്ന് കിടന്നോളും, അവനോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു. എന്തായാലും ചെക്കൻ ഇടയ്ക്കിടയ്ക്കൂടെ വരാറുള്ളതാണ്. എന്നാലും ഞാനുമായിട്ട് വലിയ ക്ലോസ് ഒന്നുമല്ല. അതിന് കാരണം അവൻ 8, 9, 10 പഠിച്ച സ്കൂളിലെ ടീച്ചറായിരുന്നു ഞാൻ. എൻ്റെ ക്ലാസ്സിലല്ലായിരുന്നു അവൻ. എങ്കിലും അവനവിടെ ചെറിയൊരു വില്ലത്തരമുണ്ടായിരുന്നു. കാണാൻ വെളുത്ത് തുടുത്ത് സുന്ദരനായതുകൊണ്ട് പല പെൺകുട്ടികളും അവനോട് ഒന്ന് ചായയും, ചെക്കനാണെങ്കിൽ അത് മുതലെടുത്ത് അവളുമാരുടെ കൂടെ ചേർന്നിരുന്ന് പല താരികളുടെ പരിപാടികളും 8-ാം ക്ലാസ് മുതലേ കാണിക്കുന്ന ടൈപ്പാണ്. എനിക്കറിയാം, അതൊക്കെ പ്രശ്നമാകുകയും ചെയ്തിട്ടുണ്ട്. മാതാപിതാക്കളെ വരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഒരു ദിവസം എൻ്റെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ വന്നു, ഇവൻ്റെ അമ്മ. ആ കാര്യത്തിൽ ഹെഡ് മിസ്ട്രസ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാനപ്പോൾ അവരുടെ മുന്നേ വെച്ചിട്ട് അവൻ്റെ അമ്മയൊന്ന് ഉപദേശിച്ചു. അതോടുകൂടി അവൾക്കെന്നെ ഒട്ടും ഇഷ്ടമല്ല. നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ, അവനൊരു തെറ്റ് കാണിച്ചാൽ ചേച്ചി ക്ഷമിക്കേണ്ടതല്ലേ. അവരുടെ മുന്നേ വെച്ച് അങ്ങനെ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ ചെക്കനെ അടിച്ചു വളർത്തണം. ചെറുക്കൻ ചെറുപ്പത്തിലെ വൃന്ദാവനത്തെ ഇങ്ങനെ കളിച്ച് നടക്കാൻ നീ സമ്മതിക്കരുത്. പെണ്ണുങ്ങളോട് ചെക്കന് വല്ലാത്ത വീക്ക്നെസ്സാണ്. ഇങ്ങനെയാകുമ്പോൾ വളരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു ഈശാപോശ ഉണ്ടായി. അത് കഴിഞ്ഞത് പിന്നെ അവളിവിടെ വരാറില്ല. ചെക്കന് പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്ക് വരും. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ എല്ലാവർക്കും മതിപ്പാണ്. അവരെയൊക്കെ ഇപ്പോഴും സഹായിക്കാറുണ്ട്. അദ്ദേഹത്തിന് ആവശ്യത്തിലധികം പണവുമുണ്ട്. അതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ എതിർവാ പറയില്ല. ഞങ്ങൾ തമ്മിലുണ്ടായ തർക്കം ഹസ്ബൻഡിന് അറിയുകയുമില്ല. അങ്ങനെയാണ് ചെക്കനോടെ കിടക്കാൻ വന്നത്. ആ സമയത്ത് അവനെ കണ്ടാൽ ഒത്തിരി അങ്ങ് മാറിയിരുന്നു. ജിമ്മിലൊക്കെ പോയി ജിമ്മൻ കുട്ടനായി സുന്ദരനായി. ഏത് പെണ്ണും നോക്കും, ഇപ്പം ചെറുക്കന് ചാകര കോളായിരിക്കും. വല എറിഞ്ഞു കഴിഞ്ഞാൽ ചാകരയിൽ മീൻ കുരുങ്ങുന്ന പോലെ പെണ്ണുങ്ങൾ വീഴും, അതെനിക്ക് ഉറപ്പാണ്. വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. അവന് കൊടുത്ത റൂമിൽ പോയിരുന്ന് ചുമ്മാ അങ്ങ് പെണ്ണുങ്ങളെ വിളിയാണ്. ലാപ്ടോപ്പൊക്കെ തൂക്കിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതിൽ നോക്കി എന്തൊക്കെ കാണിക്കുന്നു, പെണ്ണുങ്ങളെ വിളിക്കുന്നു. ഇടയ്ക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ലാപ്ടോപ്പ് അടച്ച് കളഞ്ഞു. ഞാനിപ്പോൾ ചോദിച്ചു, എന്താണ് അതിനകത്ത് കാണുന്നത്, കുറേ നേരമായല്ലോ ലാപ്ടോപ്പ് കാണുന്നു, പെണ്ണുങ്ങളെ വിളിക്കുന്നു എന്ന്. പെണ്ണുങ്ങളെ ഞാൻ വിളിച്ചെന്ന് വില്യമ്മയ്ക്ക് ഇങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. അതൊക്കെ എനിക്കറിയാമെടാ, ചെറുപ്പം മുതൽ നിന്നെ കാണുന്നല്ലേ. സത്യം പറ, നിനക്കിപ്പോൾ എത്ര ലൈൻ ഉണ്ടെന്ന് ചോദിച്ചു. അതൊക്കെ വല്യമ്മയ്ക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം, ഇതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ലോ. ഈ കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലല്ലേ വല്യമ്മയുടെ പോക്കുന്നത്. അതേടാ, പിള്ളേർ വഴി വഴിച്ച് പോകാതിരിക്കാൻ അങ്ങനെയല്ലേ മാതാപിതാക്കൾ പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എങ്കിൽ ഞാൻ വഴി വഴിച്ചിട്ടില്ല, എൻ്റെ കാര്യത്തിൽ വല്യമ്മ ഇടപെടണ്ട. വല്യച്ഛൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കൂട്ടുകിടക്കുന്നു, ഇവിടെ ഒരാളുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ ഞാൻ ലാപ്ടോപ്പ് നോക്കുന്നിടത്ത് വല്യമ്മ വരണ്ടെന്ന് പറഞ്ഞു. അവൻ വളരെ ഹാർഷായിട്ടാണ് പറഞ്ഞത്. എനിക്കത് വല്ലാതെ നൊന്തു. അവനെ അവോയ്ഡ് ചെയ്യുകയാണ്. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി, എല്ലായിടത്തും ടീച്ചർ ബുദ്ധി പ്രയോഗിക്കുന്നത് ശരിയല്ല. അവൻ എൻ്റെ സ്റ്റുഡൻ്റ് ഒന്നുമല്ല. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ, ഇവിടെ ഇനി പിള്ളേരെയൊന്നും കൊണ്ടുവരാതിരുന്നാൽ മതി. അതുകൊണ്ട് ഇനി അവനോട് ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കില്ല, ടീച്ചർ പോലെ പെരുമാറില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പിറ്റേദിവസം വന്നു കഴിഞ്ഞപ്പോഴേക്കും, എടാ നിനക്ക് ചായ വേണോ എന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. നിനക്ക് എന്താ ഇഷ്ടം, ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലോ ഉടനെ വലിയ ഉണ്ടാക്കിത്തരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ടാക്കിത്തരും, എനിക്കിപ്പോൾ ഷാർജ ജ്യൂസ് കുടിക്കണം തോന്നുന്നു. അതിനെന്താടാ, ഒരു ഷാർജ ജ്യൂസ് അല്ലേ, ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്, നിനക്ക് ഞാൻ അടിച്ചു തരാമെന്ന് പറഞ്ഞ് അവന് ഞാൻ ഷാർജ ജ്യൂസ് അടിച്ചു കൊടുത്തു.
കൊടുത്തു. അപ്പോൾ എന്നോട് ചോദിച്ചു, അല്ല വലിയമ്മ, വലിയമ്മ എന്തിനാണ് ഇങ്ങനെ വീട്ടിലും ടീച്ചറെ പോലെ പെരുമാറുന്നത്? ഞാൻ പറഞ്ഞു, എടാ ഞാൻ ടീച്ചറായിപ്പോയില്ലേ, അങ്ങനെയായിപ്പോയി. എന്തായാലും ഈ സ്വഭാവം അത്ര ശരിയല്ല, കുറച്ചൊക്കെ മാറണം. ഓ, ഇപ്പോൾ എൻ്റെ സ്വഭാവത്തിനായ കുഴപ്പം എന്ന് ഞാൻ ചോദിച്ചു കഴിയുമ്പോഴേക്കും അവൻ പറഞ്ഞു, വലിയമ്മ ഇങ്ങനെ മസിൽ പിടിക്കരുത്, വലിയമ്മയെ കാണാൻ ഒരു സുന്ദരിയാണ്, വലിയമ്മ ശരിക്കും മോഡേണായിട്ട് നടക്കേണ്ട ഒരാളാണ്. ആഹാ, ഞാൻ ബിക്കിനിയിട്ട് സ്കൂളിൽ പോകണമെന്നാണോ നീ പറഞ്ഞത്? ബിക്കിനിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ നല്ല സ്റ്റൈലിഷായിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം. സ്കൂളിൽ അതൊന്നും പറ്റില്ല, ഞാൻ പ്രായമായതല്ലേ. പ്രായത്തിൻ്റെ കാര്യവും സ്കൂളിലെ കാര്യവും അല്ല ഞാൻ പറഞ്ഞത്, പിന്നെ എന്താടാ, അല്ല പുറത്തൊക്കെ പോകുമ്പോൾ മറ്റു വസ്ത്രങ്ങൾ ഇട്ടുകൂടെ? അതൊന്നും നിൻ്റെ വലിയച്ഛന് ഇഷ്ടമല്ല. പിന്നെ വലിയച്ഛന് ഇഷ്ടമുള്ളവരൊന്നും വലിയമ്മ നടക്കരുത്, വലിയമ്മ വലിയമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെ നടക്കണം. വലിയമ്മയ്ക്ക് ഇപ്പോഴും നല്ല വടിയുണ്ടെന്നാ പറയുന്നത്. ആര് പറഞ്ഞത്? എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു. ഏതാണ് നിൻ്റെ കൂട്ടുകാരൻ? എന്നെ നോക്കിയിട്ട്, പ്രായമായ സ്ത്രീയായി എന്നെ നോക്കി ഇത്രയും വൃത്തികേട് പറഞ്ഞവൻ ആരാടാന്ന്? ഈ അത് വൃത്തികേടാണോ? നല്ലൊരു കോംപ്ലിമെൻ്റ് അല്ലേ? കോംപ്ലിമെൻ്റ്? ചെക്കനോട് ഞാൻ കുറച്ച് സംസാരിച്ചപ്പോഴേക്കും ചെക്കനങ്ങ് തോളെ കയറുക എൻ്റെ എന്ന് പറഞ്ഞ് ഞാൻ കോപിച്ചവിടുന്ന് പോയി. കൃത്രിമമായ ദേഷ്യമായിരുന്നു എനിക്ക്. എന്നാലും അവൻ്റെ ഏത് കൂട്ടുകാരനായിരിക്കും എൻ്റെ ദേഹത്തിന് നല്ല വടിവുണ്ടെന്ന് പറഞ്ഞത്? എന്തായാലും ഈ പ്രായത്തിൽ ആരെങ്കിലും ഒരു കോംപ്ലിമെൻറ്റ് പറഞ്ഞിരുന്നെങ്കിൽ എന്ത് നന്നായനെന്ന് ഞാൻ ഇന്നാളെ ഓർത്തതേയുള്ളൂ. എൻ്റെ ഭർത്താവോ ഇപ്പോഴൊന്നും പറയാറുമില്ല, പ്രവർത്തിക്കാറുമില്ല. ജീവിതം 40 വയസ്സ് കഴിയുമ്പോഴേക്കും ചുക്കി ചുളിഞ്ഞു പോവുകയാണ്. ശരിയാണ്, അവൻ പറഞ്ഞതുപോലെ എൻ്റെ മുടി ഇതുവരെ നനച്ചിട്ടില്ല, എൻ്റെ ദേഹത്ത് വലിയ ചുളിവുകളുമില്ല. എൻ്റെ ചുണ്ടുകളാണെങ്കിൽ ചുവന്ന് മൃദുവായതാണ്. ഇപ്പോഴും ഒരു സാധാരണ 18-കാരിയെ പോലെ ഇരിക്കുന്നു. ഞാൻ എന്നെ നസസ് ചെയ്തു. പിന്നെ പല കാര്യങ്ങളും കുടവ് തട്ടാതെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭർത്താവ് ഒരിക്കലും എന്നെ അവഗണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാര്യം, എൻ്റെ കാര്യങ്ങളും കൂട്ടത്തിൽ നടന്നു പോകുന്നേ ഉള്ളൂ. കെങ്കേമമായി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ഒരു ടീച്ചർ ഇതൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. ഭർത്താവിൻ്റെ കൂടെ അടങ്ങി ഒതുങ്ങി കഴിയുന്നവളാണ് ഒരു ടീച്ചർ, അല്ലാതെ വേറൊന്നും ആഗ്രഹിക്കാൻ പാടില്ല. ഈ ചെക്കൻ വന്നു കഴിഞ്ഞപ്പോൾ, ലാപ്ടോപ്പ് നോക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അവനതിൽ എന്താണ് കാണുന്നത്? എത്ര പെണ്ണുങ്ങളോട് സംസാരിക്കുന്നു! എനിക്ക് ഉറക്കം വന്നില്ല. ഈ പിള്ളേരുടെയൊക്കെ ജനറേഷൻ എന്ത് നല്ലതാണ്, ടീച്ചർ ആകേണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കടിച്ചു പിടിച്ച് ജീവിക്കേണ്ടി വന്നത്. ദൈവമേ, ഞാൻ എവിടേക്കാണ് ചിന്തിക്കുന്നത് എന്നോർത്തപ്പോൾ എനിക്കൊരു കുറ്റബോധവും തോന്നി. പക്ഷേ അവനോട് പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു, നിൻ്റെ ഏത് കൂട്ടുകാരനാടാ അങ്ങനെ പറഞ്ഞത്? എന്ത്, എനിക്ക് ദേഹവടി ഉണ്ടെന്ന്? അതെ, ദേ ഇവിടെ അമ്പലത്തിൽ പൂജാരിയായിട്ട് അവൻ ജോലി ചെയ്യുകയാണ്, ഞങ്ങളുടെ കൂടെ പഠിക്കുന്നതാണ്. പക്ഷേ പൂജാരിയായിട്ട് ജോലിയും ചെയ്യുന്നുണ്ട്. ആഹാ, അവൻ പൂജാരിയായിട്ട് ജോലി ചെയ്തിട്ട് എന്നെ നോക്കുകയായിരുന്നു. എൻ്റെ വലിയമ്മേ, അവനൊരു കോംപ്ലിമെൻ്റ് പറഞ്ഞതാണ്. ആയിക്കോട്ടെ, അവൻ കോംപ്ലിമെൻ്റ് പറഞ്ഞോട്ടെ. ആരടാ കൂട്ടുകാരൻ, എന്നെ ഒന്ന് കാണിച്ചാന്ന്. വേണ്ട വേണ്ട, അവനെ വഴക്ക് പറയും, അവനെന്നാണെങ്കിലും അവൻ ശരിക്കും വലിയമ്മയെ ശ്രദ്ധിച്ച ശേഷമാണ് അങ്ങനെ പറഞ്ഞത്. ഏത് അമ്പലത്തിലെ പൂജാരിയാടാ അവന്? ആ, എനിക്കിപ്പോൾ മനസ്സിലായി, നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ആ അമ്പലത്തിലെ പൂജാരി. അവിടെ ഒരു ചെക്കനുണ്ട്, വെളുത്ത് തൊടുത്തൊരു ചെക്കൻ, അവനും ജിമ്മിലൊക്കെ പോകുന്നതാണ്. അവൻ തന്നെ, വേറെ ആരുമായിരിക്കില്ല. എനിക്കറിയാം അവൻ്റെ അച്ഛനെ എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു വലിയമ്മേ, അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കരുതേ, അവനൊരു പാവമാണ്. അവൻ നല്ല കാര്യമാണ് പറഞ്ഞത്, ആ അമ്പലത്തിൽ വരുന്നതിൽ ഇത്തിരി പ്രായമാണെങ്കിലും പ്രായം ഒത്തിരി തോന്നാത്ത നല്ല ദേഹവടിവുള്ള ഒരാളാണ് വലിയമ്മ എന്നാണ് പറഞ്ഞത്. ആദ്യം അവന് വലിയമ്മ എൻ്റെ വലിയമ്മയാണെന്ന് അറിയില്ലായിരുന്നു. ദേവേനി ടീച്ചർ സുന്ദരിയാണെന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. എന്താണ് അവൻ പറയുന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരുന്നു. അന്നേരമാണ് അവൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തത്. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാണ്, ആഹാ, നിങ്ങൾ രണ്ടുപേരും കൂടെ അപ്പോൾ നല്ല ഫ്രണ്ട്സാണോ? പിന്നെ അവനെൻ്റെ തിക്ക് ഫ്രണ്ടാണ്. പിന്നെ ഞങ്ങൾ ഒന്നിച്ചാണ്, ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കൊള്ളാം എന്തായാലും. പൂജയാണെന്ന് പറഞ്ഞ് അവൻ എന്താണ് പണി? വരുന്ന പെണ്ണുങ്ങളെല്ലാം സ്കാൻ ചെയ്യുകയാണോ? ഇത്തിരി കിളവിയായ എന്നെ ഇങ്ങനെ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ചെറുപ്പക്കാരികളെ പെണ്ണുങ്ങളോട് അവൻ എന്തായിരിക്കുമെന്ന്? അപ്പോൾ അവനോട് പറഞ്ഞു, ഓ, അവനെ ചെറുപ്പക്കാരികളോട് യാതൊരു താല്പര്യവുമില്ല. ശരിക്കും വലിയമ്മയുടെ ഏജുള്ള പെണ്ണുങ്ങളോടാണ് അവന് താല്പര്യം. അതെന്താടാ അങ്ങനെ? ആ, അതങ്ങനെയാ, ഇപ്പോൾ ട്രെൻഡ് അങ്ങനെയാണ്. വലിയമ്മയെ പോലെ ഉള്ളവർക്കാണ് മാർക്കറ്റ്. അതെന്താടാ, ടീച്ചർമാരെയാണോ ഇത്തരം ചെക്കന്മാർക്ക് ഇഷ്ടം? അയ്യോ, എൻ്റെ പൊന്നു വലിയമ്മേ, ടീച്ചർമാരെയല്ല, ഒരു 45-50 വയസ്സിന് ഇടയിലുള്ള ആൾക്കാരെയാണ് ഇഷ്ടം. അവൻ ആൻറ്റിമാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ആൻറ്റി കുട്ടനാണ്. യൂ, എൻ്റെ ദൈവമേ, ഇതൊക്കെ ട്രെൻഡാണോടെ ഇപ്പം? പിന്നെ അതൊക്കെ കുറേ വർഷമായി ട്രെൻഡായിട്ട്. എന്തായാലും ചെറുപ്പക്കാരികളെക്കാൾ മാർക്കറ്റ് വലിയമ്മയ്ക്കാണ്. പിന്നെ വലിയമ്മയ്ക്ക് അറിയില്ലേ, സ്വന്തം ടീച്ചർമാരെ പലർക്കും ഇഷ്ടമാണ്. അതിന് ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ലോ. അതല്ല ഞാൻ പറഞ്ഞത്, പൊതുവായിട്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പല ചെക്കന്മാർക്കും വലിയമ്മ ഒരു സ്വപ്ന റാണിയായിരുന്നു. അവർ പല കുരുത്തക്കെടുകളും കാണിച്ചിട്ടുണ്ട്, അതൊക്കെ വലിയമ്മ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. ഇല്ലേന്ന് ചോദിച്ചു. ആ, എനിക്കറിയാം,
പിള്ളേരുടെ കുരുത്തക്കേടാന്ന് വിചാരിച്ച് ഞാനങ്ങ് സഹിക്കും. അത് പക്ഷേ 10-ാം ക്ലാസ്സിൽ താഴെയുള്ള പിള്ളേരല്ലേ, അതൊക്കെ സഹിക്കാവുന്നതേ ഉള്ളൂ. ഇതങ്ങനെയാണോ? ആ ചെക്കന് ഡിഗ്രി പഠിക്കാനുള്ള പ്രായമായിട്ട് എൻ്റെ കൂടെ പഠിക്കുന്നു. അവൻ എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉദ്ദേശം എന്താണ്? അവൻ്റെ ഉദ്ദേശം എന്ത് തന്നെയാണെങ്കിലും പിന്നീട് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വല്യമ്മയാണ്. വല്യമ്മയെ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. വല്യമ്മ ഇത്തരം കാര്യങ്ങളൊന്നും താല്പര്യമില്ലാത്ത വ്യക്തിയാണ്. നീ വളച്ചാൽ മറ്റാൻറ്റിമാരെ പോലെ വളയില്ല എന്ന് പറഞ്ഞു. ആഹാ, അപ്പം അവൻ മറ്റാൻറ്റിമാരെ വളയ്ക്കുന്നുണ്ടോ? അത് പിന്നെ അമ്പലത്തിൽ വരുന്നല്ലേ. പരപെണ്ണുങ്ങൾക്കും പൂജാരിമാരോട് ഒരിഷ്ടം കാണില്ലേ? വല്യമ്മ അവനെ ശ്രദ്ധിച്ചിട്ടില്ലേ? അവൻ്റെയും ജിംബോഡിയല്ലേ. വല്യമ്മയും ചില സമയത്ത് അവനെ നോക്കാറില്ലേ? ഒന്ന് പോടാ. അങ്ങനെയൊന്നല്ല ഞാൻ നോക്കുന്നത്. അവിടെ പൂജാരിമാരെല്ലാം ഷർട്ട് ഇടാതല്ലേ നിൽക്കുന്നത്? ആ സമയത്ത് ആരാണെങ്കിലും ഒന്ന് നോക്കില്ലേ? അതുപോലെ തന്നെയുള്ളൂ, അവർ അവിടെ വരുന്ന പെണ്ണുങ്ങളെ നോക്കും എന്ന് പറഞ്ഞു. എന്നാലും നിൻ്റെ കൂട്ടുകാരൻ അവൻ മിടുക്കനാണല്ലോടാ. അത്രയും പെണ്ണുങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്നെ മാത്രം നോക്കിയത് എന്താ? അവൻ വേറെ പലരെ നോക്കുന്നുണ്ട്, കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞു. വൃത്തികെട്ടവന്മാർ എന്ന് പറഞ്ഞ് അന്നത്തെ സംഭാഷണം ഞാൻ അവസാനിപ്പിച്ചു. പിറ്റേ ദിവസം ഞാൻ അവനോട് വെറുതെ ചോദിച്ചു, നിൻ്റെ കൂട്ടുകാരൻ എന്നെക്കുറിച്ച് ഇന്നുണ്ടെങ്കിലും പറഞ്ഞു. ആ, ഇന്ന് ഞാൻ അവനെ കണ്ടില്ല. എന്താ വല്യമ്മയ്ക്ക് ഒരിളക്കം? ഒന്ന് പോടാ, എനിക്കിളക്കമൊന്നുമില്ല. അപ്പോൾ അവൻ ഊറിച്ചിരിച്ചു. എന്താണ് നീ കളിയാക്കി ചിരിക്കുന്നത്? അതല്ല, വല്യമ്മ കളിയാക്കി ഞാൻ ചിരിച്ചത്. അവൻ എന്നോടൊരു കൂട്ടം പറഞ്ഞിട്ടുണ്ട്, അതോർത്ത് ചിരിച്ചതാണെന്ന്. എന്താണ് അവൻ പറഞ്ഞത്? പറ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറയൂല. പ്ലീസ് മോനെ നീ പറയടാ, എന്താണ് അവൻ പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അവൻ പറഞ്ഞു, ഞാൻ ഒരു രഹസ്യമാണ് പറഞ്ഞത്, ആരോടും പറയരുത്. ഇതിഷ്ടമില്ലെങ്കിൽ എന്നെ വഴക്ക് പറയാനും അടിക്കാനും വന്നേക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. അവനെന്താ പറഞ്ഞതെന്ന്? ഇനി ഞാൻ ചെല്ലുമ്പോൾ ഇവിടെ വല്യമ്മ ഉപയോഗിച്ചിട്ട ഒരു സംഗതി എടുത്തോണ്ട് ചെല്ലനവൻ പറഞ്ഞു. എന്ത് സംഗതിയാടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പിന്നെയും ഊറിച്ചിരിച്ചു. സംഗതി എന്ന് പറഞ്ഞാൽ സംഗതിക്ക് അലങ്കാരമാകുന്നൊരു സംഗതി എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ചൂണ്ടി. ഞാനവിടെ നനച്ചിട്ടിരിക്കുന്ന സംഗതിയിലേക്കാണ് അവൻ വിരൽ ചൂണ്ടിയത്. അയ്യേ, ഈ ചെക്കനൊക്കെ ഇങ്ങനെ സ്വഭാവമുണ്ടോ? അവനൊരു പൂജാരിയല്ലേ? അപ്പോൾ അവൻ പറഞ്ഞു, അവൻ പൂജ ചെയ്യുന്ന സമയത്ത് നല്ലവൻ, പൂജ ചെയ്യാത്ത സമയത്ത് അവൻ ഒരു രാക്ഷസൻ. ഷൂ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴത്തെ പിള്ളേരെ. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പൊന്നു വല്യമ്മേ, പണ്ട് തൊട്ടേ ആളുകൾക്ക് ഇങ്ങനെയുള്ള സ്വഭാവമുണ്ട്. വല്യമ്മയ്ക്ക് അനുഭവം കാണില്ലേ? ഇതൊക്കെ നേരത്തെ മോഷണം പോയി കാണില്ലേ? ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി കാണില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങളുടെ അനുഭവമൊന്നും എനിക്കുണ്ടായിട്ടില്ല. ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന ചില പെണ്ണുങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന്. എൻ്റെ മൂത്ത മോള് ഇങ്ങനൊരു കഥ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. ആ, ഇതിപ്പം നാട്ടുപുറമായതുകൊണ്ട് വല്യമ്മ രക്ഷപ്പെട്ടു, അല്ലായിരുന്നെങ്കിൽ ഇതും കൊണ്ട് ആളുകൾ ഓടിപ്പോയനേന്ന്. ഒന്ന് പോടാ, എന്നാലും ആ ചെറുക്കൻ നിന്നോട് അങ്ങനെ ചോദിച്ചോ? എന്നിട്ട് നീ എന്ത് മറുപടി പറഞ്ഞു? ഞാനിപ്പം മറുപടി പറഞ്ഞത്, ഒരെണ്ണം ഞാൻ കട്ടെടുത്ത് കൊടുക്കാമെന്ന്. ഷൂ, എൻ്റെ ദൈവമീ ചെക്കൻ എന്താ പറഞ്ഞത്? അപ്പോൾ നീ അവൻ്റെ ദുഷ്ടത്തരത്തിൻ്റെ കൂടെ നിൽക്കുകയാണോ? അപ്പോൾ അവൻ പറഞ്ഞു, ഇതും ദുഷ്ടത്തരമല്ലേ വല്യമ്മേ, ഇത് രസകരമായ കാര്യമല്ലേ? എന്നാലും ഈ പിള്ളേരൊക്കെ ഇപ്പോഴേ അങ്ങ് വഴി പിഴച്ചോ? എനിക്ക് തോന്നുന്നു വല്യമ്മയാണ് വഴി പിഴയ്ക്കാൻ പോകുന്നതെന്ന്. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇഷ്ടമില്ലാത്ത വല്യമ്മ അവനെപ്പറ്റി റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഏയ്, അല്ല, അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോഴത്തെ പിള്ളേരുടെ കുരുത്തക്കേട് ഇപ്പോഴത്തെ പിള്ളേരുടെ ചോദിച്ചില്ലേ അറിയുള്ളൂ. ഭാവിയിലത് ഉപകരിക്കും. പിള്ളേരിനിയും സ്കൂളിൽ വരേണ്ടതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്ന് മോള് ചിരിച്ചു. പിന്നെ രണ്ട് ദിവസം ആ ചെക്കനെപ്പറ്റി ഞാനൊന്നും ചോദിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് ചോദിച്ചു, വല്യമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താടാ? അവനെപ്പറ്റിയാണോ? ആ, അവനെപ്പറ്റി തന്നെയാണ്. എന്താ? വല്യമ്മേ ഒരു സാധനം ഉപയോഗിച്ചത് ഞാൻ എടുത്തോണ്ട് അവന് കൊടുക്കട്ടെ. എടാ വേണ്ട, അതൊക്കെ വലിയ പ്രശ്നമാകും. ഒരു പ്രശ്നമില്ല, ഇത് വല്യമ്മയുടേതാണെന്ന് അവനും എനിക്ക് വല്യമ്മയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. അവൻ വല്യമ്മയ്ക്ക് ഒരു ശല്യം ഉണ്ടാക്കില്ല. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, അവനോട് ഞാൻ പറയില്ല വല്യമ്മയ്ക്ക് ഇതറിയാമെന്ന്. ഞാൻ എടുത്തോണ്ട് കൊടുത്തു എന്ന് മാത്രമേ പറയൂ. വല്യമ്മ പക്ഷേ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയാകില്ല. ശരിയാകും, പ്ലീസ്, അവൻ്റെ ആഗ്രഹമല്ലേ. അവൻ ഒന്ന് നിർവൃത്തി അടഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ഒത്തിരി നിർബന്ധിച്ചപ്പോൾ എന്താണെന്നറിയില്ല എൻ്റെ മനസ്സൊന്ന് മാറി. ഓൾറെഡി ജീവിതത്തിലൊരു മാറ്റം വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ഞാൻ കൊടുത്തു വിട്ടു, ഒന്നല്ല രണ്ടെണ്ണം. അവൻ ഇങ്ങനൊരു താല്പര്യമുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. അമ്പലത്തിൽ പോകുമ്പോൾ കാണുന്ന ചെക്കനാണ്. പിന്നീട് ഒരു ദിവസം അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ അവനെ സൂക്ഷിച്ചു നോക്കി. അവൻ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു. എന്തായാലും വേണ്ട സാധനം അവൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. എനിക്കറിയാവുന്ന കാര്യം അവൻ അറിയുകയുമില്ല. ഞാൻ അവനെ അന്ന് കൂടുതൽ ശ്രദ്ധിച്ചു. കൊള്ളാം, എൻ്റെ അനിയൻ്റെ മോനേക്കാളൊക്കെ സുന്ദരനാണ്. എന്തൊരു രാജകല അവനുണ്ട്. പിന്നെ ചില കലകളും ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലും തോന്നി, ഇവൻ ആളൊരു കേമനാണ്, കെങ്കേമനാണ്. ഒളിഞ്ഞു കിടക്കുന്ന കലകളിൽ അധിഷ്ഠിതമായ ഒരുത്തൻ
ആ കലകൾ എനിക്ക് സ്വന്തമാക്കേണ്ടി വരുമോ എന്നൊരു ചഞ്ചല മനസ്സ് എനിക്കുണ്ടായി. വേണ്ട, വഴിതെറ്റിപ്പോകണ്ട, അതുകൊണ്ട് ഞാൻ ഉള്ളിൽ വെച്ചിരുന്നു. പിന്നീടും അവൻ വന്ന് എന്നോട് അവൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാനത് കേട്ടു. വേറെ കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ തോന്നിയില്ല. വഴിതെറ്റിപ്പോയാലോ? ഒരു ദിവസം അവൻ തന്നെ എന്നോട് പറഞ്ഞു, വിലമേ ഇവിടെ രാത്രി വന്ന് കിടന്ന് എനിക്ക് മടുത്തു. നീ അപ്പം എന്നെ ഉപേക്ഷിച്ച് പോവുകയാണോ? അതല്ല, ഇടയ്ക്ക് അവനും കൂടെ ഇവിടെ വന്ന് കിടന്നോട്ടെ. എടാ വേണ്ട, അത് ഡേഞ്ചറസാണ്. ഒന്നാമതേ ആ ചെറുക്കന് എന്നോട് വല്ലാത്ത താല്പര്യമാണ്. അതിന് അവനൊന്നും അറിയില്ലല്ലോ. ഞാൻ കൊണ്ടുവരുന്നു. രാത്രി അവൻ ഞാൻ ഇവിടെ മുറിയിൽ കിടക്കുന്നു. അവൻ ഇവിടെ ഉള്ളത് വില്യമ്മയ്ക്ക് ഒരു ആസ്വാദകരമായ കാര്യമല്ലേ? വില്യമ്മയുടെ ആരാധകൻ വന്ന് ഈ വീട്ടിൽ താമസിക്കുന്നു. വില്യമ്മയ്ക്ക് അവൻ എന്തേലും കൊടുത്താൽ മതി. എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? എന്ത് കൊടുക്കാൻ? അയ്യോ അതൊന്നുമല്ല ഉദ്ദേശിച്ചത്, എന്തെങ്കിലും ചപ്പാത്തിയോ പൊറോട്ട എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന്. നീ അർത്ഥം വെച്ചാൽ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, പ്ലീസ് ഇടയ്ക്ക് അവനെ കൊണ്ടുവന്നോട്ടെ എന്ന്. ആദ്യം ഞാൻ സമ്മതിച്ചില്ല, പിന്നെ അവൻ നിർബന്ധിച്ചപ്പോൾ ഞാൻ സമ്മതിച്ചു. വിളിച്ചോണ്ട് വരാൻ, വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഇവിടെ നിങ്ങളുടെ മുറി, നിങ്ങൾ രണ്ടിനും കൂടെ താമസിച്ചോണം, രാവിലെ പോയിക്കോണെന്ന് പറഞ്ഞു. അങ്ങനെ അവനെയും വിളിച്ചോണ്ട് വന്നു. അന്ന് രാത്രി ചപ്പാത്തിയും മുട്ടക്കറിയും ചിക്കനെയും ഉണ്ടാക്കി കൊടുത്തു. അവനത് കഴിച്ചിട്ട് പറഞ്ഞു, നല്ല ടേസ്റ്റാണ് ടീച്ചറെന്ന്. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സുഖം തോന്നി. എന്തായാലും ചിക്കൻ അന്ന് എൻ്റെ വീട്ടിലുണ്ടല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. അമ്മമാർ രണ്ടേരും കൂടെ ടി വി കാണുകയും മറ്റോ ആയിരുന്നേ. ഞാനിപ്പോൾ ഇടയ്ക്കൊന്ന് പോയി നോക്കി. രാത്രി 11:00 പോയി കിടക്കാറായില്ലേ പിള്ളേരെ, ഉറങ്ങുന്നില്ലെന്ന് ചോദിച്ചു. ഞങ്ങളുടെ അരമണിക്കൂർ കഴിയുമ്പോൾ ഈ സിനിമ തീരും, അപ്പം കിടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോയി പിന്നെയും കിടന്നു മാഡം. എനിക്ക് കണ്ണിൽ ലേശം ഉറക്കം വന്നു. അപ്പോൾ മുറിയിലൊരു തട്ട് കേട്ടു. ഷു, ഇതാരാ? ഇവന്മാർക്ക് എന്തിൻ്റെ കേടാ എന്ന് വിചാരിച്ച് ഞാൻ കതക് തുറന്നപ്പോഴുണ്ട് എൻ്റെ അനിയൻ്റെ മകൻ അവിടെ നിൽക്കുന്നു. എന്താണ്? അവൻ പെട്ടെന്ന് റൂമിനകത്തേക്ക് കയറി. വില്യമ്മ ഇങ്ങോട്ട് വന്നേ. എന്താണ്? എന്താ വില്യമ്മേ? അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്യമ്മയെ കണ്ട് മത്ത് പിടിച്ചിരിക്കുകയാണ്. അവൻ വില്യമ്മയുടെ റൂമിലോട്ട് വരട്ടെയെന്ന് എന്നോട് ചോദിക്കുന്നു. എടാ, ഇത് ഉദ്ദേശിച്ചാണോ നീ അവനെ വിളിച്ചോണ്ട് വന്നത്? ഞാൻ പറഞ്ഞല്ലേ അടങ്ങതിങ്ങി അവിടെ അങ്ങനെ കിടക്കാൻ. അതെ വില്യമ്മേ, പക്ഷേ ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ വില്യമ്മയ്ക്ക് നല്ല സുഗന്ധമായിരുന്നു. വില്യമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവന് ഇരിക്കപ്പുറതിയില്ല എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പ്ലീസ് കൂടുതലൊന്നും വേണ്ട, അവനിവിടെ വന്നിരിക്കട്ടെ. വില്യമ്മ അവന് ഒത്തിരി ഇഷ്ടമാണ്, കുറച്ച് സ്നേഹിക്കട്ടെ. ആരും അറിയില്ല, ഞാൻ വില്യമ്മയുടെ മോനല്ലേ. ഞാൻ കൂട്ടുള്ളപ്പോൾ വില്യമ്മ എന്തിനാ ദുഃഖിക്കുന്നത്, വിഷമിക്കുന്നത്, ടെൻഷൻ അടിക്കുന്നത്? വില്യമ്മയുടെ ആഗ്രഹങ്ങളും നടക്കും, അവൻ്റെ ആഗ്രഹങ്ങളും നടക്കും. എനിക്ക് ആഗ്രഹമൊന്നുമില്ല, എനിക്ക് വഴിതെറ്റാൻ മോഹമില്ല. വില്യമ്മയെ വഴിതെറ്റിലല്ല, വില്യമ്മയുടെ ആരാധകനാണ് അവൻ. ഒന്ന് വന്നോട്ടെ, ജസ്റ്റ് ഒരു ഹഗ്, അത് മാത്രം മതി അവന്. വില്യമ്മ പ്ലീസ്, ഞാൻ കാല് പിടിക്കുകയാണ്. വില്യമ്മ എന്നെ നിരാകരിക്കരുത്, അവനടുത്ത് വന്നിരുന്നോട്ടെ പ്ലീസ് എന്നൊക്കെ പറഞ്ഞ് അവൻ 10 മിനിറ്റോളം എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ശരി ഫ്രണ്ട്ലി ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഓക്കെ അത്രയേ ഉള്ളൂ, അതിന് കടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവൻ എൻ്റെ അടുത്ത് വന്നത്. വന്നു കഴിഞ്ഞപ്പോഴേക്കും പുറത്തുനിന്ന് മുറി മറ്റവനങ്ങ് അടച്ചു. ഞാൻ ചോദിച്ചു, എടാ നിനക്ക് എന്തിൻ്റെ കേടാണ്? നിനക്ക് പൂജാരിയായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരെ, നീ എന്തിനാണ് കളിവന്മാരുടെ പുറകെ നടക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴേക്കും അവൻ എൻ്റെ കൈയെടുത്ത് കയ്യിൽ വെച്ച് തലോടിക്കൊണ്ട് പറഞ്ഞു, കിളവിയോ, ടീച്ചറൊരു പെർഫെക്റ്റ് സുന്ദരിയാണ്, ടീച്ചറെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ആ അതൊക്കെ അവൻ പറഞ്ഞു. എങ്കിലും ഇത്തരം ആനുകൂല്യതകളിലൊന്നും ചേരാൻ എനിക്ക് താല്പര്യമില്ല, എൻ്റെ ഭർത്താവിനെ ഓർത്ത് കഴിയുന്നൊരു സ്ത്രീയാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, പക്ഷേ ടീച്ചർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടില്ല, എനിക്ക് ടീച്ചറോടുള്ള സ്നേഹമെന്ന് പറഞ്ഞ് ചിക്കൻ പെട്ടെന്ന് മുന്നോട്ടാഞ്ഞു. ആശ്ലേഷങ്ങളും കെട്ടിപ്പിടുത്തവുമായിട്ട് 1 മിനിറ്റ് അവൻ നിർത്താതെ എന്നെ ഞെട്ടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് എൻ്റെ കയ്യിലെ ബെല്ലും ബ്രേക്കും പോയതുപോലെ എനിക്ക് തോന്നി മാഡം. അവൻ്റെ കൈവിരലുകൾ കാട്ടിൽ പലതും പരതി നടന്നു. വേണ്ട വേണ്ടെന്ന് ഞാൻ പറഞ്ഞെങ്കിലും തെളിനീർ ചോലയായിരുന്നു അവൻ്റെ ലക്ഷ്യമെന്ന് എനിക്കറിയില്ലാത്തതുപോലെ ഞാൻ അഭിനയിച്ചു. പക്ഷേ ലക്ഷ്യം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ കറക്ക വിദ്യ മൂലം അവനെൻ്റെ മനസ്സ് മാന്ത്രികതയോടുകൂടി മാറ്റിമറിച്ചു. തിരുനുരയെന്ന പൊയ്കയിൽ മുങ്ങാങ്കുഴിയിടുന്ന മുങ്ങൽ വിദഗ്ധനായി അവൻ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും ആദ്യത്തെ അനുഭവമാണിത്. എൻ്റെ ഭർത്താവിന് ഇത്തരം കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ അവനെന്നെ കാണിച്ചു തന്നത് സ്വർഗ കവാടത്തിൽ നിന്നും സ്വർഗത്തിൻ്റെ അങ്ങേയറ്റത്തെ കവാടത്തിലേക്ക് പോകുന്ന പാതയായിരുന്നു. ആ പാതയിൽ അവസാനം വരെ അവനെൻ്റെ കൂട്ടു വന്നിരുന്നു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഇത്രയും പുതുമകൾ എനിക്ക് സമ്മാനിച്ചവനെ ഞാൻ അകത്തേക്ക് വിളിച്ച് സ്വീകരിക്കണ്ടേ? അതിനും അവന് ഞാൻ അവസരം കൊടുത്തു. വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ വിദേശത്തെ ആൾക്കാർക്ക് മാത്രമേ ഇതിനൊക്കെ താല്പര്യമുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത്. എന്തൊരു മണ്ടിയാണ് ഞാൻ, മണ്ടിയായി ടീച്ചർ
പക്ഷേ വിദേശത്തേക്കാൾ ഉശിരുള്ള ആണുങ്ങൾ ഇവിടെയുണ്ടെന്ന് മനസ്സിലായി. അതും നല്ല കിളി പോലുള്ള കൊച്ചു പിള്ളേർ. സോമലത പിഴിഞ്ഞ ലഹരിയിൽ ആറാടി രാത്രിയായിരുന്നു അത്. അന്തത്തോടുകൂടി എൻ്റെ മനസ്സിൻ്റെ മാനങ്ങളെല്ലാം നിറം മാറി. ഇനി പുതിയ ലോകത്തിലേക്ക്, പുതിയ യുഗത്തിലേക്ക് എന്ന് ഞാൻ മനസ്സിലാക്കി. അനിയൻ്റെ മകൻ എല്ലാത്തിനും എനിക്ക് കൂട്ടായിരുന്നു. അവനെ ഞാൻ നന്ദിയോടുകൂടി സ്മരിച്ചു. പക്ഷേ പോകെ പോകെ അവനെന്നോട് ആവശ്യപ്പെടാൻ തുടങ്ങി. ഇത് പറ്റില്ല, അവനുമായി മാത്രം ഇങ്ങനൊരു ബന്ധം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എനിക്കും ഒത്തിരി ഇഷ്ടമാണ് വില്യമ്മേന്ന്. ഞാനത് ഒത്തിരി നിരാകരിച്ചു, പ്രോത്സാഹിപ്പിച്ചില്ല. പക്ഷേ അവൻ പറഞ്ഞു പൂജാരിക്കാകാമെങ്കിൽ എനിക്കും പൂജയാകാമെന്ന്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയി. വേണ്ട വേണ്ട എന്ന് പറഞ്ഞെങ്കിലും അവനും എൻ്റെ അടുത്തേക്ക് അടുത്തു വന്നു. പിന്നെന്ത് ചെയ്യാനാണ്? ഞാൻ രണ്ടുപേരുടെയും വലയിൽ വീണുപോയി. എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ലാത്തപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണിപ്പോൾ എന്നെ അലങ്കരിക്കുന്നത്. പൂജാദ്രവ്യങ്ങളാൽ ഞാൻ മുഖരിതമായിരിക്കുകയാണ്. ഈ ജീവിതം എങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. ഒരു ടീച്ചറായ ഞാൻ ഇത്രയും വഴി പിഴച്ച് പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ പറയുകയാണ് മാഡം, അനാവശ്യമായ ചിന്തകൾ എന്നെ വഴിതെറ്റിച്ചു. അതിൽ നിന്ന് കരകയറാൻ പറ്റുന്നില്ല. കുറ്റബോധമല്ല ഇപ്പോൾ എനിക്കുള്ളത്. എനിക്കിപ്പോൾ ഉള്ളത് ആരെങ്കിലും അറിഞ്ഞ് ഇതെല്ലാം നിർത്തലാകുമോ എന്നുള്ള ഒരു ഭയം മാത്രമാണ്. സത്യമായിട്ടും എൻ്റെ ഇടവും വരവും അവരുള്ളത് എനിക്കൊരു സൗഭാഗ്യമാണ്. പക്ഷേ ഇത് നീണ്ട കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലോ മാഡം എന്നോർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. എനിക്ക് ചില സമയത്ത് അവരെ രണ്ടുപേരെയും മിസ് ചെയ്യുകയാണ്. എൻ്റെ ഭർത്താവ് വരുന്ന ദിവസം ഭർത്താവിനെ ഞാൻ വെറുക്കുകയാണ് മാഡം. ഇതൊക്കെയാണ് എൻ്റെ അവസ്ഥ. മാഡത്തിന് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു ഇമെയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കക്ഷത്തിലുള്ളത് പോകുകയും ചെയ്യരുത്, ഉത്തരത്തിലുള്ളത് എടുക്കുകയും വേണം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് വന്ന സൗഭാഗ്യമാണ്, പുതിയ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭാഗ്യമായിരിക്കാം. ഓക്കെ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എന്നാലും നമുക്ക് പൊതുവേ ദാമ്പത്യ ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പേരുദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുകയില്ലല്ലോ. അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയാതെ വേറെ തരമില്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, ഇതിലെ ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചെക്കന്മാരെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നുമെന്ന് പറയുന്നത് ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അയാൾ പണ്ട് കാലത്ത് ജനിച്ച ആളാണ്, അയാൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അറിയുകയുള്ളൂ അല്ലെങ്കിൽ ഇഷ്ടമുള്ളൂ. ചെക്കന്മാർക്ക് അങ്ങനൊന്നുമില്ല, എന്തിനും റെഡിയാണ്. നമുക്കൊരു അവസരം വന്നെന്ന് വെച്ചിട്ട് നമ്മൾ സത്യങ്ങളും ചുറ്റുപാടുകളും സാഹചര്യങ്ങളും മറക്കുന്നത് ശരിയല്ല. ഭർത്താവിന് ആവശ്യമായുള്ള പ്രാധാന്യം കൊടുക്കണം, ഭർത്താവിനെ വെറുക്കുന്നത് ശരിയല്ല. അകന്ന് മാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങേർക്ക് സംശയമാകും, നിങ്ങളുടെ കള്ളികൾ വെളിച്ചത്താവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ ശരിക്കും ബോധമുണ്ടെങ്കിലേ, ബുദ്ധിയുണ്ടെങ്കിലേ ഇത്തരം ബന്ധങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. ഇതിനിടയിലൊക്കെ എന്തെങ്കിലും അലമ്പുകളോ വഴക്കുകളോ ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പുറത്തറിയും. അപ്പോൾ ആരും കൂടെ കാണില്ല, ഭർത്താവ് പോലും കാണില്ല, മക്കളും കാണില്ല, എല്ലാവരും ഉപേക്ഷിക്കും. അതുമാത്രമല്ല, ചെക്കന്മാരുടെ ഫാസിനേഷൻസ് ഒക്കെ കുറേ നാളത്തേക്കുള്ളൂ. അവരവരുടെ പാട് നോക്കി ഒരു ദിവസം പോകും. ആ സമയത്ത് ദുഃഖിക്കേണ്ടി വരരുത്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതല്ല, സെൻറ്റിമെൻറ്റ്സ് ആണ് ഇതിൻ്റെ ബേസെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നന്നായി ചിന്തിച്ച് പ്രാക്ടിക്കലായി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ്. അല്ല, അതിനെ അനുകൂലിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ.